ദിസ് ഈസ് ദ ടൈം ഫോർ ദ ഗ്ലാസ് ഡാൻസ്. ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ആയിട്ടുള്ള സുനിൽ ഛേത്രിയുടെ ഔദ്യോഗിക ചമലരി. ദിസ് ഈസ് ദ ടൈം ഫോർ ദ ലാസ്റ്റ് ഡാൻസ്. ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ നായകനായ സുനിൽ ഛേത്രി നീണ്ട 20 വർഷത്തോളം കാലം ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ മുന്നേറ്റ നില പ്രതീക്ഷകളുടെ എല്ലാം ആശ്രയമായിരുന്നു. കഴിഞ്ഞ 20 വർഷത്തോളം സ്ട്രൈക്കിംഗ് സോൺ പ്രതീക്ഷകൾ മുഴുവൻ സുനിൽ ഛേത്രി എന്ന ചെറിയ മനുഷ്യന്റെ ചുമലിൽ തന്നെ ആയിരുന്നു. ആ മനുഷ്യൻ ഇന്നത്തെ മത്സരത്തോടുകൂടി തന്റെ ഭാരം ഇറക്കി താഴ്ത്തി വെക്കുകയാണ്. കുവൈറ്റിനെതിരെ വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിലെ മത്സരത്തിൽ നേരിടാൻ ഇറങ്ങുമ്പം വിജയത്തിൽ കുറഞ്ഞൊന്നും ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം നടന്ന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ സുനിൽ ഛേത്രിയും മികോസ് ടിമാച്ചും ചേർന്ന് പങ്കെടുക്കുമ്പം പുള്ളി പറഞ്ഞത് തന്നെയായിരുന്നു, ഏത് മാർജിനിലായാലും 1-0 എന്ന മാർജിനിൽ ജയിച്ചാലും മതി, ആ ജയം തന്നെയാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. ഈ മത്സരം വിജയിച്ചു കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ഫുട്ബോളിന് വളരെ വലിയ പ്രതീക്ഷകളായിരിക്കും നൽകുന്നത്. ജപ്പാനും ഓസ്ട്രേലിയയും പോലെയുള്ള വമ്പന്മാർക്കെതിരെ ഇന്ത്യൻ ഫുട്ബോൾ ടീം മത്സരിക്കുന്നത് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ എന്നാണ് സുനിൽ ഛേത്രി പറഞ്ഞിരിക്കുന്നത്. ഇഗോസ്റ്റ് മാച്ചും അത്തരത്തിലുള്ള പ്രതീക്ഷകൾ തന്നെയാണ്. പക്ഷേ ഇനി യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പം കുവൈറ്റ് ടീമിന്റെ പരിശീലകനും ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. അവരുടെ പോർച്ചുഗീസ് പരിശീലകന്റെ ചില താരങ്ങളൊക്കെ പരിക്കിലാണ്, എന്നാൽ പോലും പുള്ളിക്ക് വളരെ കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ ഇന്ത്യൻ ഫുട്ബോൾ ടീം 2024 ശേഷം ഒരു അന്താരാഷ്ട്ര മത്സരം പോലും വിജയിച്ചിട്ടില്ല എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. കുവൈറ്റിനെതിരെ നടന്ന അവസാന 3 മത്സരങ്ങളിൽ ഭേദപ്പെട്ട പ്രകടനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല, ആരാധകർക്ക് കുരുവിട്ടും. പിന്നെ ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയെക്കാട്ടിൽ താഴെയാണ് കുവൈറ്റ് എന്ന് പറഞ്ഞ് അവരുടെ നെഞ്ചത്തോട്ട് കയറാൻ ചെന്ന് കഴിഞ്ഞാൽ കുവൈറ്റ് മെഴുകി വിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഇന്നത്തെ മത്സരം വിജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് നൽകാൻ പോകുന്ന കോൺഫിഡൻസ് ബൂസ്റ്റ് ചെറുതൊന്നും ആയിരിക്കില്ല, വളരെ വലുതായിരിക്കും. അപ്പം എന്തായാലും വി ക്യാൻ വെയിറ്റ് ഫോർ ദ ലാസ്റ്റ് ഡാൻസ് ഓഫ് സുനിൽ ഛേത്രി.